ചിലരുണ്ട് മാസ്കൊക്കെ ശരിക്കും വെക്കും ആളെ കാണുന്നതുവരെ കണ്ടാലോ അപ്പോൾ ഓരോ ഡോക്ടർ സൗമ്യ സത്യന്റെ വാക്കുകൾ ഇന്ന് രാവിലെ ഹോസ്പിറ്റലിലേക്ക് പോയി തിരിച്ചു വരുന്നതുവരെ ഒരു ടാസ്ക് ചെയ്യാമെന്ന് കരുതി കോവിഡിലെ താരമാരെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഒരു ഉത്തരം ഉണ്ടാവും കോവിഡ് തുടങ്ങിയ അന്ന് മുതൽ നമ്മുടെ എല്ലാം സന്തത സഹചാരിയായ മാസ്ക് പല പേരിൽ അറിയപ്പെട്ടു പല രൂപത്തിലും ഭാവത്തിലും പ്രത്യക്ഷപ്പെട്ടു പുതിയ പേരാണ് വാക്സിൻ വരുന്നവരെയുള്ള വാക്സിൻ നമ്മുടെ പുതിയ ക്യാമ്പയിൻ മാസ്ക് ആണ് വാക്സിൻ ഇത്രയൊക്കെ എല്ലാ മലയാളികൾക്കും അറിയാം അറിയാത്ത മട്ടിൽ നടക്കുന്നതാണോ അതോ അറിഞ്ഞുകൊണ്ട് ചെയ്യാത്തതാണോ അറിയില്ല അതെന്താ മാസ്ക് എവിടെ വെക്കണം എന്നുള്ളത് അങ്ങനെ എൻ്റെ ടാസ്ക് തുടങ്ങി മാസ്ക് എന്തൊക്കെയാണ് അത് എവിടെയൊക്കെ വെക്കും ഒന്ന് കഴുത്തിൽ രണ്ട് താടിക്ക് മൂന്ന് ഒരു ചെവിയിൽ നാല് കയ്യിൽ അഞ്ച് ടേബിളിൽ ആറ് ബാഗിൽ ഏഴ് മൂക്കിന് താഴെ ഇതിലും നല്ലത് മാസ്ക് എന്ന് എഴുതി കയ്യിൽ പിടിച്ച് അത് കൊറോണ വരുമ്പോൾ കാണിച്ചാൽ മതി മുട്ട കാണിച്ചും കുരിശ് കാണിച്ചും പ്രേതത്തെ ഓടിക്കുന്നത് പോലെ അങ്ങനൊന്നും പേടിക്കുന്ന ആളല്ല നമ്മുടെ കൊറോണ എന്ന് ഇപ്പോഴും മനസ്സിലായില്ലേ ഇനി ചിലരുണ്ട് മാസ്കൊക്കെ ശരിക്കും വയ്ക്കും ആളെ കാണുന്നതുവരെ കണ്ടാലോ അപ്പോൾ ഊരും എന്തിനാണോ എന്തോ ഇനി ചിലരുണ്ട് കേട്ടോ മാസ്ക് ഉണ്ടാവില്ല പക്ഷെ ആരെങ്കിലും പറയും പോലീസ് ചെക്കിംഗ് ഉണ്ട് കേട്ടോ അപ്പോൾ എന്നോ എവിടെയോ കണ്ടു മറിഞ്ഞ ഒരു മാസ്ക് പോക്കറ്റിൽ അല്ലെങ്കിൽ വണ്ടിയുടെ സൈഡ് ബോക്സിലൊക്കെ പാവം കിടന്ന് ഉറങ്ങുന്നുണ്ടാവും അതെടുത്ത് വയ്ക്കും വെള്ളം കണ്ടിട്ടുണ്ടാവില്ല മിക്കവാറും പിന്നെ ചിലരുണ്ട് മാസ്ക് തന്നെ വേണോ സാരി മുണ്ട് ഷോൾ അങ്ങനെ ഉള്ളതുകൊണ്ട് ഓണം പോലെ ലൈൻ ഇതൊക്കെ കാണുമ്പോൾ ഒരു ഉൾവിളി സമ്പൂർണ്ണ സാക്ഷരത കേരളം എല്ലാവരും ഇങ്ങനെയാണെന്നല്ല കേട്ടോ ഇങ്ങനെ ആവരുത് എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ.